ബിഗ് ബോസ് മലയാളം സീസൺ 5 വിന്നറായത് ഭൂരിപക്ഷം പ്രേക്ഷകരുടെയും പ്രതീക്ഷ പോലെ തന്നെ അഖിൽ മാരാറായിരുന്നു. ബിഗ് ബോസ് ഷോ ആരംഭിച്ചപ്പോൾ തന്നെ അനൗൺസ് ചെയ്ത ടൈറ്റിൽ വിന്നർക്കുള്ള സമ്മാനം കോൺഫിഡൻറ് ഗ്രൂപ്പ് നൽകുന്ന 50 ലക്ഷം രൂപയായിരുന്നു. ആദ്യ സീസണുകളിൽ ഇത് ഗ്രൂപ്പിന്റെ ഏതെങ്കിലും ഒരു ഫ്ലാറ്റ് എന്നായിരുന്നെങ്കിൽ അവസാന സീസണുകളിലേക്ക് എത്തിയപ്പോൾ വിജയിക്ക് സമ്മാനം തുകയായി നൽകാൻ ആരംഭിച്ചിരുന്നു. ഇതുകൂടാതെ വളരെ അപ്രതീക്ഷിതമായി സീസൺ 5 വിജയിക്ക് ലഭിച്ച മറ്റൊരു സമ്മാനമായിരുന്നു സീസൺ 5 സ്പോൺസേഴ്സിൽ ഉൾപ്പെട്ടിരുന്ന മാരുതി ഓഫർ ചെയ്ത ഫ്രോൺസ് കാർ. ഈ സമ്മാനവും ഫിനാലെ വേദിയിൽ ശ്രദ്ധിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. ചെറിയൊരു പങ്ക് പ്രേക്ഷകർ ഈ സമ്മാനം രണ്ടാം സ്ഥാനക്കാരിക്ക് ബിഗ് ബോസ് സംഘാടകർ നൽകുകയായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു എന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. എന്നാൽ ബിഗ് ബോസ് ഷോ ഇതുവരെ കടന്നുപോയ ഷോകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ടൈറ്റിൽ വിന്നറെ മാത്രം പരിഗണിക്കുന്ന ഷോയാണ് എന്നതാണ് യാഥാർത്ഥ്യം. രണ്ട് സമ്മാനങ്ങളും പ്രതീകാത്മകമായി ഫിനാലെ വേദിയിൽ വെച്ച് കൈമാറിയിരുന്നെങ്കിലും ടൈറ്റിൽ വിന്നറിന്റെ കയ്യിൽ യഥാർത്ഥത്തിൽ എത്തിയിരുന്നില്ല. ഷോയ്ക്ക് ശേഷമായിരുന്നു ഇവ യഥാർത്ഥത്തിൽ അഖിലിന് കൈമാറേണ്ടിയിരുന്നത്. അത് ചെയ്യേണ്ടിയിരുന്നത് ഓഫർ ചെയ്ത കമ്പനികൾ തന്നെയായിരുന്നു. ആദ്യമേ നിശ്ചയിച്ച സമ്മാനത്തുക കോൺഫിഡൻറ് ഗ്രൂപ്പിൽ നിന്ന് ലഭിച്ചതോടുകൂടി മാരുതിയുടെ സമ്മാനമായി ലഭിച്ച കാർ കിട്ടിയോ എന്ന ഫാൻസിന്റെ ചോദ്യം ശക്തമായി. എന്നാൽ ഇതിനിടയിൽ അഖിൽ സ്വന്തമായി മറ്റൊരു കാർ വാങ്ങുകയും ചെയ്തു. പ്രേക്ഷകരുടെ ചോദ്യങ്ങൾ ഏറി വന്നതോടെ മാരുതിയിൽ നിന്നും ആരും ഇതേവരെ തന്നെ ബന്ധപ്പെട്ടിട്ടില്ലെന്നും കാർ ലഭിച്ചിട്ടില്ലെന്നും മാരാർ വീഡിയോയിലൂടെ തന്റെ പ്രിയപ്പെട്ടവരെ അറിയിച്ചു. അതേസമയം ബിഗ് ബോസ് ടീമും ഇതേക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടത്തുന്നുണ്ടെന്നും മാരാർ അറിയിച്ചിരുന്നു. ഈ കാര്യം അഖിലിന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഏറെ ചർച്ചാ വിഷയമാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ അഖിലിന് സമ്മാനമായി കാർ ലഭിച്ചിരിക്കുന്നു. അഖിലിന്റെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് അഖിലിന്റെ ബിഗ് ബോസ് സമ്മാനത്തിന്റെ ഭാഗമായ കാർ അഖിലിന് മാരുതി കൈമാറിയിരിക്കുന്നത്. കുടുംബസമേതമെത്തി പുതിയ മാരുതി ഫ്രോൺസ് കാർ സ്വീകരിക്കുന്ന വീഡിയോ അഖിൽ മാരാർ തന്നെ പങ്കുവച്ചിരുന്നു. ഭാര്യയും കുട്ടികളുമൊപ്പമാണ് അഖിൽ ഷോറൂമിലെത്തി സമ്മാനമായ കാർ സ്വീകരിച്ചത്. സമ്മാനമായി കാർ ലഭിച്ചാൽ അത് ഭാര്യയുടെ ഉപയോഗത്തിനായി നൽകുമെന്ന് നേരത്തെ തന്നെ അഖിൽ അറിയിച്ചിരുന്നു. ഫ്രോൺസിന്റെ ഹൈ വേരിയന്റ് കാറിന് കേരളത്തിൽ ഏകദേശം 16 ലക്ഷത്തിനടുത്ത് ഓൺ റോഡ് വിലയുണ്ട്. ഏതായാലും കുറച്ചു കാലം വെയിറ്റ് ചെയ്യേണ്ടി വന്നാലും സമ്മാനമായി ഓഫർ ചെയ്ത കാർ അഖിലിന് സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. കാർ സമ്മാനിക്കുന്ന വീഡിയോ പങ്കുവച്ച അഖിൽ കുറിച്ചത് പൊരുതി നേടിയ സമ്മാനം ഫ്രോൺസ് എന്നാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പമുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഷെയർ ചെയ്യുന്നത് പരിഗണിക്കുക.